ഹായ് ഫ്രണ്ട്സ് ഫസ്റ്റ് ഇയറിൻ്റെ പി എസ് സി ക്ലാസ്സിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ചുരങ്ങളെ പറ്റിയാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം എന്താണ് ചുരം ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ചുരങ്ങളും അവ കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളും നമുക്ക് പഠിക്കാം ഏതൊക്കെയാണ് ആദ്യത്തെ പാലക്കാട് ചുരം പാലക്കാട് ചുരത്തിൻ്റെ പ്രത്യേകത എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരവും പാലക്കാട് ചുരം തന്നെയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരവും പാലക്കാട് ചുരം തന്നെയാണ് എന്താണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ചുരവും പാലക്കാട് ചുരം തന്നെയാണ് പാലക്കാട് ചുരം കണക്ട് ചെയ്യുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയുമാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാലക്കാട് ചുരം ഇതിനെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പാലക്കാട് എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പാലക്കാടും കോയമ്പത്തൂരും നമുക്ക് എടുക്കാം എങ്ങനെയാണ് പാലക്കാടിലത്തെ എന്താണ് പാ അപ്പോൾ പാലക്കാട് ഇനി ഖാഡിലത്തെ ഖ അല്ലേ അത് കോയമ്പത്തൂരിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ടിപ്പാണ് അടുത്തത് ബോഡി ബോഡിനായ്ക്കനൂർ ചുരം ബോഡി ബോഡിനായ്ക്കനൂർ ചുരാണ് ഇത് ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയുമാണ് ബോഡി നായ്ക്കണോത് ബന്ധിപ്പിക്കുന്നത് ഇടുക്കിയെയും മധുരയുമാണ് ഇത് ഓർത്തുവയ്ക്കാൻ ഇടയ്ക്കിടയ്ക്ക് മധുരം കഴിക്കുന്നത് ബോഡിക്ക് എത്ര നല്ലതല്ല എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ബോഡി നായ്ക്കണോത് സ്വരം കിട്ടും എന്താണ് ഇടക്കിടയ്ക്ക് മധുരം കഴിക്കുന്നത് ബോഡിക്ക് എത്ര നല്ലതല്ല അതിൽ നിന്ന് ഇടുക്കി കിട്ടി മധുര കിട്ടി ബോഡി നായ്ക്കണോട് ചുരം എന്ന് കിട്ടി അടുത്തത് പെരിയാചുരം പെരിയാചുരം ബന്ധിപ്പിക്കുന്നത് മാനന്തവാടിയെയും മൈസൂരിനെയുമാണ് മാനന്തവാടിയെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്ന എന്താണ് പെരിയാചുരം അതിൽ നിന്ന് കോഡാണ് എൻ്റെ പരുന്ത് മാനത്ത് അതിൽ നിന്ന് എന്താണ് മൈ പരുന്ത് മാനത്ത് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്താണ് പെരിയാചുരം മാനന്തവാടി മുതൽ മൈസൂരിനെ വരെ മൈസൂർ വരെയാണ് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാന്ന് പറയാം എൻ്റെ പരുന്തെന്ന് പറഞ്ഞു അല്ലേ എൻ്റെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക മൈ അപ്പോൾ മൈസൂർന്ന് കിട്ടി പരുന്ത് അതിൽ നിന്ന് പ പെരിയെന്നുള്ളത് കിട്ടി ഇനി മാനത്ത് അതിൽ നിന്ന് മാനന്തവാടി എന്നും കിട്ടി ഓക്കെ അടുത്തത് പാൽചുരമാണ് പാൽചുരം കണക്ട് ചെയ്യുന്നത് വയനാടിനെയും കണ്ണൂരിനെയുമാണ് അപ്പോൾ വയനാടിനെയും കണ്ണൂരിനെയും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാൽചുരം അത് എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക നമ്മൾ പാവയ്ക്ക എന്നാലോചിക്കുക പാവക്ക എന്നാലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പാൽചുരം വ വയനാട് ഖ കണ്ണൂർ അങ്ങനെ പാവയ്ക്കാന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വയനാടും കണ്ണൂരും കണക്ട് ചെയ്യുന്ന ചുരമാണ് പാൽചുരം എന്ന് ഓർത്ത് വയ്ക്കാം അടുത്തത് ആരുവാമൊഴി ചുരം ആരുവാമൊഴി ചുരം എന്തിനെ ബന്ധിപ്പിക്കുന്നത് തിരുനെൽവേലിയേയും തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് തിരുവനന്തപുരത്തെയും തിരുനെല്ലിയെയും തിരുനെൽവേലിയെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആരുവ മൊഴിച്വരം ഇതിൻ്റെ എന്താന്ന് മൂന്നെണ്ണത്തിൻ്റെയും ഈ മൂന്ന് പേരിൻ്റെയും രണ്ടാമത്തെ ലെറ്റർ നോക്കിയേ ഒരു ഒരു രു അല്ലേ അതുപോലെ തന്നെ ഇവിടെയും നോക്കി ഇവിടെ രണ്ട് ലെറ്ററും തിരു തിരു അല്ലേ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഈ ആരുവ മൊഴിച്ചുരം എന്താണ് ബന്ധിപ്പിക്കുന്നത് തിരുനെൽവേലിയെയും തിരുവനന്തപുരത്തെയുമാണ് അടുത്തത് പേരമ്പാടി ചുരമാണ് പേരമ്പാടി ചുരം കണക്ട് ചെയ്യുന്നത് കണ്ണൂരിനെയും കൂർഗിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പേരമ്പാടി ചുരം പേരക്കാന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേരമ്പാടി ചുരം കണക്ട് ചെയ്യുന്നത് കണ്ണൂരിനെയും കൂർഗിനെയാണെന്ന് നമുക്ക് ഓർത്തെടുക്കാം അതെങ്ങനെയാണ് പേരക്കയിലത്തെ ആദ്യത്തെ രണ്ട് ലിറ്റർ എന്താണ് പേര അത് പേരമ്പാടി ചുരത്തെയും ഖ രണ്ട് കാണ്ടല്ലേ ഇവിടെ ഇങ്ങനെയല്ലേ ഖാൻ എഴുതുക നമ്മൾ അപ്പം അതിലത്തെ ഒരു ക കണ്ണൂരിനെയും ഒരു ക കൂർഗിനെയും അങ്ങനെ ഓർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി പേരമ്പാടി ചുരം കണക്ട് ചെയ്യുന്നത് കണ്ണൂരിനെയും കൂർഗിനെയും നമുക്ക് ഓർമ്മ വയ്ക്കാം അടുത്തത് ആര്യങ്കാവ് ചുരമാണ് ആര്യങ്കാവ് ചുരം എവിടെ നിന്നാണ് പുനലൂർ മുതൽ ചെങ്കോട്ട വരെയാണ് പുനലൂർ മുതൽ ചെങ്കോട്ട വരെ കണക്ട് ചെയ്യുന്നതാണ് എന്ത് ആര്യങ്കാവ് ചുരം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യത്തെ ഗ അതിവിടെ ഉണ്ട് അല്ലേ ചെങ്കോട്ടയ്ക്കും ഉണ്ട് അല്ലേ പിന്നെ പുനലൂർ അപ്പോൾ വാന്നുള്ളത് ഒന്ന് ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ വായിക്കുക എന്ന് വായിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ ആദ്യ ലെട്ടറും കിട്ടി അപ്പോൾ പുനലൂർ മുതൽ ചെങ്കോട്ട വരെയാണ് ആര്യങ്കാവ് ചുരം ഇത് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ഓപ്ഷൻസിൽ എന്തായാലും നമുക്ക് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്കിങ്ങനെ ഈ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സിമിലാരിറ്റീസ് എങ്ങനെയൊക്കെ എങ്ക അവിടെ ഉണ്ട് അതുപോലെ തന്നെ വാ എന്നുള്ളത് നമ്മൾ വലുതാക്കി അപ്പോൾ പാന്ന് കിട്ടി ആ പുനലൂർ മുതൽ ചെങ്കോട്ട വരെയാണ് ആര്യങ്കാവ് ചുരം എന്നുള്ളത് കിട്ടി അത് താമരശ്ശേരി ചുരമാണ് താമരശ്ശേരി ചുരം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഫിലിമിലൊക്കെ കുറേ കേൾക്കാറുണ്ട് നമ്മൾ താമരശ്ശേരി ചുരം താമരശ്ശേരി ചുരം എവിടെയാണ് വയനാട് മുതൽ കോഴിക്കോട് വരെയാണ് കോഴിക്കോട് വരെയാണ് താമരശ്ശേരി ചുരം അല്ലേ ഇത് നമുക്ക് എങ്ങനെ കോട് കോഴിയുടെ വായിൽ താമര എന്താണ് കോഴിയുടെ വായിൽ താമര എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് മുതൽ വയനാട് വരെയാണ് താമരശ്ശേരി ചുരം എന്ന് കിട്ടും അപ്പം ഇന്നത്തെ ക്ലാസ് വിളിച്ചു വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും നോക്കിയല്ലേ അപ്പോൾ ഈ ചെറിയ കോഡിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് പഠിക്കാ അതുപോലെ തന്നെ പഠിക്കുക അപ്പോൾ പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക ഞാനിരുന്ന് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം